യാത്ര നിത്യേന ജീവിക്കുന്ന സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള സഞ്ചാരം, ദിവസവും കാണുന്ന കാഴ്ചകൾ, ദിവസവും നടന്നു പോകുന്ന വഴികൾ, ദിവസേന അനുഭവിക്കുന്ന രുചികൾ എന്നും മിണ്ടി പറയുന്ന ആൾക്കാർ, ഇങ്ങനെ ജീവിതത്തിൻ്റെ ആവർത്തന സ്വഭാവത്തെ മറികടക്കാനുള്ളൊരു ഉപാധിയാണ് യാത്ര. അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിലെ ആവർത്തനങ്ങൾക്കുള്ള മറുമരുന്നായി യാത്ര മാറുന്നു എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്നു, നമ്മൾ മറ്റൊരു സ്ഥലത്തെത്തുന്നു. ആ സ്ഥലം നമുക്ക് തീരെ പരിചയമില്ലാത്ത സ്ഥലമാണ്, അവിടുത്തെ ആൾക്കാർ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണ്, അവിടുത്തെ നിറങ്ങൾ, അവിടുത്തെ ഭൂപ്രകൃതി, അവിടുത്തെ രുചികൾ, വസ്ത്രം, ഇങ്ങനെ എല്ലാ കാര്യവും നമുക്ക് തീരെ പരിചയമില്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെ തീർത്തും അപരിചിതമായ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ നാം എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു ഒരു യാത്ര കഴിഞ്ഞ് നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത ആൾക്കാരെയും സ്ഥലങ്ങളെയും ഒക്കെ കണ്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു ഒരു പ്രത്യേകതരം ഉന്മേഷം കലരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഇത് ഉന്മേഷത്തിൻ്റെ മാത്രം കാര്യമല്ല, അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും അനുഭവങ്ങളുടെയും കാര്യം കൂടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിരന്തരം നാം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് നിന്ന് നമ്മൾ വേറൊരു ലോകത്തെത്തുകയും ആ ലോകത്തെ അറിയുകയും ആ ലോകത്തെ അനുഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. അത് നമ്മുടെ ജീവിത വീക്ഷണങ്ങളെ, അതുവരെ നമ്മളുണ്ടാക്കിയ അഭിപ്രായങ്ങളെ മാറ്റിയെന്ന് വരാം. അതുവരെ നമ്മളുണ്ടാക്കിയെടുത്ത ഉറപ്പുകളെ അത് മാറ്റിയെന്ന് വരാം. അങ്ങനെ പലതരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ യാത്രകൾക്ക് കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെയാണ് കുമാരനാശാൻ ബംഗാളിൽ പോയി തിരിച്ചു വന്നിട്ട്, നമ്മുടെ മഹാകവി കുമാരനാശാൻ ബംഗാളിൽ പോയി തിരിച്ചു വന്നിട്ട്, അതുവരെ സ്തോത്ര കവിതകൾ എഴുതിയ കുമാരനാശാൻ മലയാളത്തിലെ ഏറ്റവും വലിയ കവികളിൽ ഒരാളായി മാറുന്നത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, പല ജനത പല നിബന്ധനം പല നഗരം പല വേഷഭാഷകൾ. തോന്നക്കൽ മാത്രമല്ല, തിരുവനന്തപുരം മാത്രമല്ല, പല ജനത പല നിബന്ധനം പല നഗരം പല വേഷഭാഷകൾ, പല നഗരങ്ങളും പല വേഷഭാഷകളും. ഇതൊക്കെ അറിഞ്ഞ് തിരിച്ചു വരുന്ന, ഇതൊക്കെ അറിഞ്ഞ് പഠിച്ച് വേറൊരു ഭാഷ പഠിച്ച് ഒക്കെ തിരിച്ചു വരുന്ന കുമാരനാശാൻ മുണ്ടശ്ശേരി പറയുന്ന പോലെ നമ്മുടെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രമായി മാറും. മലയാള കവിതയിൽ, മലയാള ചിന്തയിൽ, മലയാള സാമൂഹിക ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുടെ തുടക്കക്കാരനാവുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ വിദേശവാസം കൊണ്ട് അദ്ദേഹത്തിന് സിദ്ധിച്ചൊരു കാര്യമാണ്. ഇങ്ങനെ പലതരത്തിൽ നമുക്ക് നമ്മെ തിരുത്താനും നമ്മെ നവീകരിക്കാനും മാറ്റാനുമൊക്കെയുള്ള അവസരങ്ങൾ യാത്രകൾ നൽകുന്നു എന്നുള്ളത്, യാത്രയെ നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമായി തീരുന്നു എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകമായ അന്തരീക്ഷത്തിൽ നിന്ന് തമിഴ്നാട്ടിലൊരു ഗ്രാമത്തിലെത്തുമ്പോൾ, തിരുവനന്തപുരം മുതൽ തലപ്പാടി വരെയുള്ള കൊച്ചു കൊച്ചു പട്ടണങ്ങളുടെ ശൃംഖലയായ, ഇപ്പോൾ കൊച്ചു കൊച്ചു പട്ടണങ്ങളുടെ ഒരു തുടർച്ചയായ ഒരു പ്രദേശമാണ് കേരളം എന്ന് പറയും. ഇവിടെ നമ്മൾ തമിഴ്നാട്ടിലെത്തുമ്പോൾ യഥാർത്ഥമായ ഗ്രാമങ്ങൾ കാണാനാവുന്നു. ഗ്രാമങ്ങളെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നാം ഇന്ന് അനുഭവിക്കുന്ന പ്രത്യേകതരം സൗകര്യങ്ങളൊന്നുമില്ലാത്ത, ഒരുപക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം 19-ാം നൂറ്റാണ്ടിലോ 18-ാം നൂറ്റാണ്ടിലോ പോലും ജീവിക്കുന്ന രീതി തുടരുന്ന മനുഷ്യർ താമസിക്കുന്ന ഇടങ്ങളെ നമ്മൾ കാണുന്നു. നമ്മുടെ നാട്ടിൽ കാണാത്ത അത്ര വലുപ്പമുള്ള, നമ്മുടെ നാട്ടിൽ കാണാത്ത അത്ര വിസ്താരമുള്ള വയലുകൾ കാണും. നമ്മുടെ നാട്ടിൽ കാണാത്ത കൃഷികൾ നമ്മൾ കാണുന്നു. നമ്മുടെ നാട്ടിൽ പറയാത്ത ഭാഷ നമ്മൾ കേൾക്കുന്നു. അങ്ങനെ നമ്മൾ മറ്റൊരു നാടിനെ അറിയുന്നു. ഏതാനും ദിവസങ്ങളുടെ ഇടപഴകൽ മാത്രമേ ഉള്ളൂവെങ്കിലും നമുക്ക് അത് ജീവിതത്തിൻ്റെ ഒരു
അധിക അറിവും അനുഭവവുമായി തീരുന്നു എന്നുള്ളതാണ്. യാത്രകളുടെ എല്ലാം പ്രധാനപ്പെട്ട വെറുതെ വിനോദസഞ്ചാരം എന്ന് ചിരിക്കാനും മറക്കാനുമുള്ളതല്ല യാത്ര എന്ന്, അറിയാനും അനുഭവിക്കാനുമുള്ളതാണ് യാത്ര. യാത്രയെ സംബന്ധിച്ചിടത്തോളം ഉള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് അതാണ്.